നിങ്ങൾക്കറിയില്ലേ ബഹുമാനപ്പെട്ട അബ്ദുൽ നാസർ മഅ്ദനി ഉസ്താദ്, അല്ലാഹുവേ പഠിച്ചവനെ നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അല്ലാഹുവേ ആ ബഹുമാനപ്പെട്ട ഉസ്താദ് കടന്നു വന്നപ്പോ തന്റെ പിതാവിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി ആ പണ്ഡിതന് കടന്നു വന്നപ്പോ തന്റെ മാതാവിന്റെ കബറിന്റെ ചാരത്ത് പോയി കൊണ്ടുവന്ന് ദുആ ചെയ്യാനും പൊട്ടിക്കരയാനും കടന്നു വന്നപ്പോ അല്ലാഹുവേ ഒരു പണ്ഡിതന്റെ അവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ. അതിനെ കഴിയാതെ ആ രോഗമതാ മൂർച്ഛിച്ചുകൊണ്ടതാ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്ത സമയത്ത് അല്ലാഹുവിന്റെ അചഞ്ചലമായ വിധി അതാണ്, അല്ലാഹുവിന്റെ തീരുമാനം അതാണെങ്കിൽ ആ തീരുമാനത്തെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവരവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് പോയപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യത്വത്തിനെയും മനസാക്ഷിയെയും മരവിപ്പിക്കുന്ന രീതിയില് ഒരു RSS കാരൻ, കണ്ണൂർ സ്വദേശിയായ ഒരു RSS കാരന് തന്റെ ഫേസ്ബുക്കിലേക്ക് അവിടുന്ന് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഫോട്ടോ അവിടെ നിടുകയാണ്. എന്നിട്ട് അയാൾ ഒരു ക്യാപ്ഷൻ കൊടുക്കുകയാണ്, ചത്തോ എന്നറിയില്ല, ആരെ പറ്റിയാണ് പ്രിയപ്പെട്ടവരെ പറയുന്നത്, ഒരു പണ്ഡിതനെ പറ്റിയിട്ടല്ലേ പറഞ്ഞത്, മാനുഷിക മൂല്യങ്ങൾക്ക് ഒരുപാട് ഒരുപാട് വിലകൾ കൊടുത്ത ഒരു പണ്ഡിതനെ പറ്റിയിട്ടല്ലേ പ്രിയപ്പെട്ടവരെ പറഞ്ഞത്, പണ്ഡിതനെന്ന് മാറ്റിവെക്കാം ഒരു മനുഷ്യൻ എങ്ങനാണ് പറയാൻ കഴിയുന്നത്, ആരാണ് മനുഷ്യനെന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യത്വം ഹൃദയത്തിലുള്ളവനാണ് മനുഷ്യൻ, തന്നെ പോലെ തന്റെ സഹജീവിയെയും സ്നേഹിക്കാൻ കഴിയുന്നവനാണ് മനുഷ്യന്, എന്തേ ഇവിടെ മനുഷ്യന് ഇവിടെ അർത്ഥമില്ലാതെ പോയില്ലേ, ആ രൂപത്തെ എനിക്ക് മനുഷ്യനെന്ന് വിളിക്കാൻ എന്റെ ഹൃദയം അവിടെ നിന്ന് അനുവദിക്കുന്നില്ല. മൃഗങ്ങളെ കാലത്ത് പതിച്ച രീതിയിലുള്ള പരാമർശം നടത്തിയല്ലോ, ആ മൃഗങ്ങളെക്കാരും അത പതിച്ച രീതിയിൽ അയാൾ ഒരു പരാമർശം നടത്തിയപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പടച്ചവന്റെ തീരുമാനം നിങ്ങൾ നോക്കണം. കാലം ഇതേവരെ ബാക്കി വെച്ച കണക്കുകൾ ലോകത്തില്ല, മരണത്തിന്റെ പുസ്തക താളുകളിൽ തന്റെ പേരാണ് ആദ്യമെന്ന് അയാൾ കരുതി കാണില്ല. ആ കുടുംബത്തിന് അവിടെ നിന്ന് ക്ഷമയുണ്ടാകട്ടെ, ആ കുടുംബത്തിന് അവിടെ നിന്ന് ആശ്വാസം ഉണ്ടാകട്ടെ, ആ മനുഷ്യൻ അവിടെ നിന്ന് മരണപ്പെട്ടു പോയി, അയാൾ മരണപ്പെട്ടു പോയി, എനിക്ക് അവിടെ നിന്ന് അയാളെ കുടുംബത്തെ തെറിവിളിക്കാൻ അറിയില്ല, അയാളെ അവിടെ നിന്ന് ചീത്ത പറയാൻ ഉദ്ദേശിക്കുന്നില്ല, എന്റെ മതം എന്നെ അത് പഠിപ്പിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യനെ ഒരു പണ്ഡിതനെ അവിടെ നിന്ന് സത്തോ എന്ന് മൃഗതുല്യമായി വിളിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചത് എന്താണെന്നറിയോ, വലാ തസുബ്ബുൽ ലദീന യദൂന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെ കൂടാതെ മറ്റു ദൈവങ്ങളെ അവിടെ നിന്ന് ആരാധിക്കുന്നവരുണ്ടല്ലോ, മറ്റു ദൈവങ്ങളെ വിശ്വസിക്കുന്നവരുണ്ടല്ലോ, ആ രൂപങ്ങളെ വിശ്വസിക്കുന്നവരുണ്ടല്ലോ, മറ്റു മതക്കാരുണ്ടല്ലോ, അവരെ നിങ്ങൾ അല്ലാഹുവിനെ കൂടാതെ മറ്റുള്ളതിനെ ആരാധിക്കുന്നതിനെ നിങ്ങൾ അങ്ങനെയുള്ള വിഭാഗത്തെ നിങ്ങൾ തെറി പറയാന് പാടില്ല, നിങ്ങൾ ചീത്ത പറയാന് പാടില്ല എന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ആ ദീനുൽ ഇസ്ലാമിന്റെ സനാതന മൂല്യങ്ങളെ ഉൾക്കൊള്ളുന്നവരാണ് മുസ്ലിമീങ്ങൾ. എന്തേ കൂടുതൽ പറയുന്നു, ഒരു ചൂതനായ മനുഷ്യന്റെ ശവമഞ്ചവും കൊണ്ടതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തുകൂടി കടന്നു പോയപ്പോ ആ ചൂതനായ മനുഷ്യന്റെ മയ്യത്തിനെ പോലും അവിടെ നിന്ന് പരിഗണിച്ചുകൊണ്ട് മുത്തായ റസൂലുള്ളാഹി തങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്ന് പോയെങ്കിൽ ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുഗാമികളാണ്, പിൻഗാമികളാണ് നമ്മൾ. ആ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. അല്ലാഹു തമ്പുരാന്റെ ഏകൈലാഹായ പടച്ചവന്റെ മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ആ ദീനുൽ ഇസ്ലാമിന്റെ സനാതന മൂല്യങ്ങളെ ഉൾക്കൊണ്ടു പോയൊരു പണ്ഡിതന്, ആ പണ്ഡിതൻ ഇന്നേ വരെ പ്രസംഗിച്ചിട്ടില്ല, അവിടെ നമ്പരം പൊളിക്കണമെന്നൊരു വേദിയിലും പറഞ്ഞിട്ടില്ല, ക്ഷേത്രങ്ങളുടെ ആണിക്കല്ലുകൾ ഊരണമെന്നൊരു സ്ഥലത്തും പ്രസംഗിച്ചിട്ടില്ല. ചങ്കൂറ്റമുണ്ടെങ്കിൽ ഒരു ക്ലിപ്പ് കൊണ്ടുവരാൻ കഴിയോ പ്രിയപ്പെട്ടവരെ, ഒരു RSS കാരനും അവിടെ നിന്ന് കഴിയില്ല. ആ ഉസ്താദിനെയാണ് വിചാരണ തടവുകാരനായി അധികാരത്തിന്റെ ഗർഭ ഉപയോഗിച്ചുകൊണ്ട്, അധികാരം തന്റെ കയ്യിലുള്ളതിന്റെ പേരിൽ അധികാരത്തിന്റെ ഗർഭ ഉപയോഗിച്ചുകൊണ്ട് ഒരു നിരപരാധിയായ പണ്ഡിതനെയാണ് പ്രിയപ്പെട്ടവരെ വിചാരണ തടവുകാരനായി പ്രതിയായി മുദ്ര കുത്തിക്കൊണ്ട് വർഷങ്ങളോളം പീഡനങ്ങൾ അനുഭവിച്ചെങ്കില്,
കാലങ്ങളെ ചോദിക്കാതെ പോയ കണക്കുകളില്ല പ്രിയപ്പെട്ടവരെ. അതിന് ഏറ്റവും വലിയ മഹിരോദാഹരണമായി ചെറിയ മനുഷ്യന്റെ ഇയാളുടെ മരണം അവിടെ നിന്ന് മാറിപ്പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ മരണത്തിന്റെ പുസ്തകത്താളുകളിൽ ആരുടെ പേരാണ് ആദ്യം എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് ഈ പരാമർശം അവിടെ നിന്ന് ശരിയല്ല. മൃഗങ്ങളെക്കാളും മതപ്പതിച്ച രീതിയിൽ അവിടെ നിന്ന് ഇങ്ങനെ പരാമർശിക്കാൻ പാടില്ല. നമ്മളെല്ലാം മനുഷ്യന്മാരാണല്ലോ. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് ഓടുന്നത് ഒരേ നിറമുള്ള സ്വരയാണ്.